നമസ്കാരം ബംഗാളിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന നരനായാട്ട് നമ്മൾ കണ്ടതാണ് നിയമസഭാ ഇലക്ഷന് ശേഷം നടന്ന കലാപത്തിന് പിന്നിൽ കൃത്യമായ വർഗീയ അജണ്ട ഉണ്ടായിരുന്നു ഒരു വിഭാഗം ന്യൂനപക്ഷം ഹിന്ദുക്കളെ കൊന്നും കൊള്ളയടിച്ചും നടത്തിയ നരനായാട്ടിന് ബംഗാൾ ഭരണകൂടം സർവ്വ പിന്തുണയും കൊടുത്തു എന്നതാണ് സത്യം അതിനെതിരെ ഒരു അക്ഷരം പോലും ശബ്ദിക്കാൻ മടിച്ച മീഡിയകളെയും സെലക്ടീവ് പ്രതികരണ സാംസ്കാരിക നായകരെയും നമ്മൾ കണ്ടു ഇപ്പോൾ ബംഗാളിലെ ഈ നരനായാട്ടിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് പാഞ്ചജന്യ ഭാരതം ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന വളരെ ഭീകരമായ ഈ കലാപം പൂർണ്ണമായും അടിച്ചമർത്തണമെന്നും ഇനി ഒരിക്കലും ഇത്തരമൊരു സ്ഥിതിവിശേഷം ഭാരതത്തിൽ ഉണ്ടാകാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പ്രമേയം കൈമാറാനാണ് പാഞ്ചജന്യ ഭാരതത്തിന്റെ നാഷണൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതെന്ന് പാഞ്ചജന്യ ഭാരതത്തിന്റെ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ കല്ലേത്ത് പറഞ്ഞു ഈ ക്രിമിനൽ സംഘത്തെ നിലക്കി നിർത്തുകയും രാജ്യദ്രോഹികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണെന്ന് പാഞ്ചജന്യ ഭാരതത്തിന്റെ നാഷണൽ വൈസ് ചെയർമാൻ പ്രൊഫസർ എം വി നടേശൻ പറഞ്ഞു പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അരങ്ങേറിയ വലിയ കലാപത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമായിട്ടുള്ള ആളുകൾ മരിക്കുകയും പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുകയും ചെയ്തു ഭാരതത്തെ പിടിച്ചുകുലുക്കിയ ഈ സംഭവമെല്ലാം അരങ്ങേറിയത് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുടെ ഒത്താശയോടാണ് എന്ന കാര്യം ഏവർക്കും അറിയാം ഇത്തരത്തിൽ മനുഷ്യ സമൂഹത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും കേരളത്തിലെ മുഖ്യധാര പത്ര മാധ്യമങ്ങളും ചാനലുകളും ബുദ്ധിജീവികളും ഒക്കെ വളരെ കൃത്യമായ മൗനം പാലിക്കുകയും ഇത്തരത്തിലുള്ള നിഷ്ഠുരമായ പ്രവൃത്തിക്ക് അവരെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായ കാഴ്ചയുമാണ് നാം കാണുന്നത് ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ലംഘനമാണ് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള അടിസ്ഥാന ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ലംഘനമാണ് ഇതെല്ലാം കണക്കിലെടുത്ത് ഈ ക്രിമിനൽ സംഘത്തെ നിലക്ക് നിർത്തുകയും രാജ്യദ്രോഹികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പ്രമേയത്തിലൂടെ പാഞ്ചജന്യ ഭാരതം ആവശ്യപ്പെടുകയാണ് ഏതൊരു മനുഷ്യസ്നേഹിയെയും ആശങ്കാകുലമാക്കുന്ന ഒന്നാണ് ബംഗാളിൽ നടന്നതെന്നും ബംഗാളിലെ ഓരോ ഹിന്ദു പൗരന്റെ മൗലികാവകാശങ്ങളെ ചവിട്ടിത്തേക്കുന്ന കിരാതമായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയതെന്നും പാഞ്ചജന്യ ഭാരതത്തിന്റെ നാഷണൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഗിരീഷ് കുമാർ തത്വമയി ന്യൂസിനോട് പറഞ്ഞു വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന ഉണ്ടായിട്ട് പോലും നഗ്നമായ ഭരണഘടനാ ലംഘനങ്ങൾ നടക്കുമ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ നേതൃത്വം നൽകുന്നു എന്നതാണ് വിരോധാഭാസം 1,000-ലധികം വീടുകൾ കത്തിനശിച്ചിട്ടും സ്ത്രീകളെ തെരുവിൽ ഇട്ട് മാനഭംഗം ചെയ്തിട്ടും പുരുഷന്മാരെയും കുട്ടികളെയും മൃഗീയമായി കൊല ചെയ്തിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ അഭയാർത്ഥികളായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾ അതൊരു വാർത്ത പോലും ആക്കുന്നില്ല എന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ എത്രമാത്രം മാധ്യമങ്ങളെ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഭരണഘടനയിൽ പറയുന്ന ഓരോ പൗരൻ്റെയും എല്ലാ മൗലികാവകാശങ്ങളെയും ചവിട്ടിത്തേച്ച് ബംഗാൾ ഭരണകൂടത്തിനെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കണമെന്നും ഈ പ്രമേയത്തിലൂടെ പാഞ്ചജന്യം ആവശ്യപ്പെടുന്നു ബംഗാളിൽ നടക്കുന്ന നരനായാട്ടിനെതിരെ ഭരണകൂട ആക്രമണത്തിനെതിരെയുള്ള ഈ പ്രമേയം ബംഗാളിൽ നടക്കുന്ന നരനായാട്ടിനെതിരെയും ഭരണകൂട ആക്രമണത്തിനെതിരെയും ഈ പ്രമേയം ശക്തമായി അപലപിക്കുന്നു ഇതോടൊപ്പം അവിടെയുള്ള ഹിന്ദു സമൂഹത്തിന് വേണ്ട എല്ലാ പരിരക്ഷയും നൽകണമെന്ന് ഈ പ്രമേയത്തിലൂടെ പാഞ്ചജന്യം അഭ്യർത്ഥിക്കുന്നു മനുഷ്യാവകാശ ലംഘനവും ബാലാവകാശ ലംഘനവും വനിതാവകാശ ലംഘനവും നടത്തിയ ശക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും പാഞ്ചജന്യം ഭാരതം ആവശ്യപ്പെടുന്നു മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് സ്വയം നടിക്കുന്നവർ ബംഗാളിൽ ഇപ്പോഴും അരങ്ങേറുന്ന ഹിന്ദു വംശഹത്യയെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പ്രമേയം കൈമാറുന്ന പാഞ്ചജന്യം ഭാരതത്തിന്റെ ധീരമായ ഈ നിലപാടിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്